കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബിജെപി നേതൃത്വത്തിലേക്ക് യുവമോർച്ച മുൻ ട്രഷററിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. യുവമോർച്ച മുൻ ട്രഷറർ സുനിൽ നായിക്കിന്റെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പണം നൽകിയത് സുനിൽ നായിക്കാണെന്ന ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊടകര കുഴൽപ്പണ കവർച്ചക്കേസിൽ കൂടുതൽ ബിജെപി ബന്ധമാണ് പുറത്തുവരുന്നത്. യുവമോർച്ച മുൻ ട്രഷററും ബിജെപി സംസ്ഥാന അധ്യക്ഷനും കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയുമായ സുനിൽ നായിക്കാണ് പണം നൽകിയതെന്ന് ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിൽ നായിക്കിനെ പോലീസ് ചോദ്യം ചെയ്തു. ധർമ്മരാജനുമായി വർഷങ്ങളായി ബിസിനസ് ബന്ധമുണ്ടെന്നാണ് സുനിൽ നായിക് പോലീസിനോട് പറഞ്ഞത്. അതേസമയം ധർമ്മരാജൻ RSS അംഗമാണെന്ന് തൃശൂർ റൂറൽ SP ജി പൂങ്കുഴലി വ്യക്തമാക്കി. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പ്രതിനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കുറച്ച് പൈസയും ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് റെക്കവർ ചെയ്തിട്ടുണ്ട്. ചില ഐറ്റംസൊക്കെ അവർ വാങ്ങിയിരുന്നെന്ന് പറയുന്നുണ്ട്. അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ധർമ്മരാജൻ RSS മെമ്പറാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ധർമ്മരാജൻ ഒരു RSS മെമ്പർ എന്ന് അറിയാൻ കഴിഞ്ഞത്. അതിന് വ്യക്തത വന്നിട്ടില്ല. നമ്മളിപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആൾക്കാരും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ BJP ബന്ധം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലും അധികം തുക കണ്ടെടുത്തിട്ടുണ്ടെന്നും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷുക്കൂറിൽ നിന്നുൾപ്പെടെ 30,000 രൂപയും ഐഫോണും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഗോകുൽ VS കൈരളി ന്യൂസ്, തൃശൂർ.